നിങ്ങൾക്ക് കയ്യിൽ തരിപ്പും മരപ്പും അനുഭവിക്കാറുണ്ടോ? രാത്രിയിൽ കൂടുതലായിട്ടുള്ള കടച്ചിൽ വരാറുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ളൊരു അസുഖം ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ ഒരു പാടയുടെ മേളിൽ കൂടെ, അതായത് ഒരു റിസ്റ്റിൽ വരുന്ന പാടയുടെ മടിയിൽ കൂടെയാണ് ഞരമ്പ് പാസ് ചെയ്യുക. അപ്പോൾ ഈ ഞരമ്പ് ഈ റിസ്റ്റിൽ ബ്ലോക്കാവാനും കൈ അതിൻ്റെ രക്തയോട്ടം കുറഞ്ഞതിന് ശേഷം കയ്യിലേക്ക് തരിപ്പും മരപ്പും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അത് തൈറോയിഡോ അതല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഈ അസുഖം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ്. എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? തരിപ്പും മരപ്പും തന്നെയാണ്. അതിനുശേഷം ഇത് എങ്ങനെയാണ് നമുക്ക് രോഗനിർണയം ചെയ്യാൻ സാധിക്കുക? രോഗനിർണയത്തിനായി നമുക്ക് പ്രധാനമായും രോഗിയുടെ ലക്ഷണങ്ങളും ക്ലിനിക്കൽ എക്സാമിനേഷനും വഴി രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും അതേപോലെ ഒരു ടെസ്റ്റുണ്ട്. ഇതിന് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്ത ഈ ഞരമ്പ് ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇതിനെന്താണ് ചികിത്സ എന്ന് ചോദിച്ചാൽ, ഒരു ഇതിൻ്റെ ഒരു ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചികിത്സ നമുക്ക് വരുന്നത്. അത് ഇനിഷ്യൽ സ്റ്റേജസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസും അതേപോലെ തന്നെ ചെറിയ സ്പ്ലിൻസ് ഉപയോഗിച്ച് നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതേപോലെ ഇതിനെ കാരണമാകുന്ന അമിതവണ്ണം അതേപോലെ തൈറോയിഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആയിട്ടുള്ള അതിൻ്റെ കോമോർബിറ്റീസിനെ നമുക്ക് ചികിത്സിച്ച് അതിൻ്റെ കൂടെ ചികിത്സിച്ച് ഈ അസുഖം അതിൻ്റെ കൂടെ ഭേദമാക്കാൻ പറ്റും. ഈ മെഡിസിനിലും സ്പ്ലിൻസിലൊന്നും ഭേദമാവാത്ത അവസ്ഥേനെ ആ പാട റിലീസ് ചെയ്ത് ആ ഞരമ്പിൻ്റെ രക്തയോട്ടം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം പൂർണ്ണമായി തന്നെ ഭേദമാക്കാൻ സാധിക്കും. അത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അത് നടക്കാവിൽ നമ്മളത് കീ ഹോളായിട്ടും അതേപോലെ തന്നെ ഓപ്പൺ പ്രൊസീജിയറായിട്ടും ചെയ്യാം. ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അതായത് അന്നത്തെ ദിവസം രാവിലെ വന്ന് ചെയ്തതിന് ശേഷം അന്ന് തന്നെ ഡിസ്ചാർജായി പോകാൻ പറ്റുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു ചെറിയ സർജറിയിലൂടെ നമുക്കിത് ഈ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും.